നിർമ്മിത ബുദ്ധിയും GPSഉം പാനിക് ബട്ടനും അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഗതാഗത രംഗത്ത് നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി പ്രഖ്യാപിക്കുമ്പോഴും ഇത് സംബന്ധിച്ച കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നടപ്പാക്കാൻ വർഷങ്ങളായിട്ടും സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ആധുനിക സംവിധാനങ്ങൾ ഗതാഗത രംഗത്ത് നടപ്പാക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. വാഹന പരിശോധനയ്ക്കായി നിർമ്മിതി ബുദ്ധി പ്രയോജനപ്പെടുത്തുമെന്നും പൊതുഗതാഗത രംഗത്ത് GPS ട്രാക്കിംഗും പാനിക് ബട്ടൺ സമ്പ്രദായവും നടപ്പാക്കുമെന്നുമാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ഓടുന്ന എല്ലാ പബ്ലിക് സർവീസ് വാഹനങ്ങളിലും ലൊക്കേഷൻ ട്രാക്കർ ആൻഡ് ഡിവൈസ് പാനിക് ബട്ടൺ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായി വന്നുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കാർക്കും പൊതുജനത്തിനും പാനിക് ബട്ടൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ദുരന്ത നിവാരണ സേന തുടങ്ങിയ വിവിധ സർക്കാർ സംവിധാനത്തിലേക്ക് ഒരേ സമയത്ത് മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്നതാണ്. എന്നാൽ ഡൽഹിയിലെ നിർഭയ സംഭവമുണ്ടായതോടെ കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം 2017 തന്നെ GPS ട്രാക്കിംഗ് സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. 2018 നവംബർ 1 പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കാനും 2019 ഏപ്രിൽ മുതൽ എല്ലാ പാസഞ്ചർ വാഹനങ്ങളിലും GPS ട്രാക്കിംഗ് ഏർപ്പെടുത്താനുമായിരുന്നു നിർദ്ദേശം. ആദ്യഘട്ടമായി സ്കൂൾ വാഹനങ്ങളിൽ GPS ട്രാക്കിംഗും ട്രെയിനുകളിലെ അപായചങ്ങലയ്ക്ക് സമാനമായ പാനിക് ബട്ടനും നടപ്പാക്കാൻ പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയതാണെങ്കിലും പദ്ധതി എങ്ങും എത്തിയില്ല. കഴിഞ്ഞ ഏപ്രിലിൽ പദ്ധതി നടപ്പാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും സാധ്യമായില്ല. തുടർന്ന് June 1 പദ്ധതി നടപ്പാക്കാൻ തീരുമാനമായി. എന്നാൽ വാഹന ഉടമകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും എതിർപ്പിനെ തുടർന്ന് പദ്ധതി നടപ്പാക്കാനായില്ല. പദ്ധതി നടപ്പാക്കാനാവശ്യമായ കൺട്രോൾ റൂം അടക്കമുള്ള സംവിധാനങ്ങളും തസ്തികകളും അനുവദിക്കാതെ ഗതാഗത വകുപ്പ് ഇക്കാര്യത്തിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുകയാണെന്നാണ് ആക്ഷേപം. ട്രേഡ് യൂണിയനുകളുടെ എതിർപ്പിനെ അതിജീവിച്ച് പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഗതാഗത വകുപ്പും സർക്കാരും ഇച്ഛാശക്തിയോടെ ഇടപെടണമെന്നാണ് ആവശ്യം. TCV News, Thrissur.